മട്ടന്നൂർ ജുമാ മസ്ജിദ് നിർമ്മാണത്തിൽ ക്രമക്കേട് നടത്തിയതായ കേസിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹിമാൻ കല്ലായിക്ക് മുൻകൂർ ജാമ്യം. കേസിൽ പ്രതി ചേർക്കപ്പെട്ട മറ്റ് രണ്ടുപേർക്കും ജാമ്യം അനുവദിച്ചു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 3 പേരും ഈ മാസം 26-ന് മട്ടന്നൂർ പോലീസിന് മുൻപാകെ ഹാജരാകണം. മട്ടന്നൂർ ജുമാ മസ്ജിദ് നിർമ്മാണത്തിന്റെ പേരിൽ കോടികളുടെ വെട്ടിപ്പ് നടന്നതായ പരാതിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹിമാൻ കല്ലായി, കോൺഗ്രസ് നേതാവ് MC കുഞ്ഞഹമ്മദ്, മെഹറൂഫ് എന്നിവർക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ അറസ്റ്റ് ചെയ്യാൻ ഇടയുണ്ടെന്ന് കാട്ടിയാണ് 3 പേരും ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകിയത്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നതിനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K. അജിത് കുമാർ എതിർത്തു. ഗുരുതരമായ പരാതിയാണ് പ്രതികൾക്കെതിരെ ഉയർന്നതെന്നായിരുന്നു വാദം. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നേരത്തെ വഖഫ് ബോർഡ് അന്വേഷിച്ച് ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ പരാതിയാണിതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ K. ഫിലിപ്പും വാദിച്ചു. 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദത്തിനൊടുവിൽ കർശന ഉപാധികളോടെയാണ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കണം. ഈ മാസം 26-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം. പാസ്പോർട്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ സമർപ്പിക്കണം തുടങ്ങിയ വ്യവസ്ഥയോടെയാണ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ അബ്ദുൾ റഹിമാൻ കല്ലായിയെ CPM വേട്ടയാടുകയാണെന്നാണ് മുസ്ലിം ലീഗിന്റെ പരാതി. എന്നാൽ വഖഫ് ബോർഡ് പറയുന്നത് വൻ വെട്ടിപ്പ് ഇവിടെ നടന്നു എന്നാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടി ഉണ്ടാകുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് വഖഫ് മന്ത്രി V. അബ്ദുൾ റഹിമാനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.